ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രമെഴുതി ലിയോ. ഇന്ത്യയിൽ ഈ വർഷം റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളുടെയും ഓപ്പണിംഗ് റെക്കോർഡുകൾ ഭേദിച്ച് പുതുചരിത്രം തീർത്തിരിക്കുകയാണ് ഈ വിജയ് ചിത്രം. 148.5 കോടി രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. നിർമ്മാതാക്കളായ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസ് ആണ് ഔദ്യോഗിക കണക്ക് റിലീസ് ചെയ്തത്. ഇതോടെ 2023 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ തന്നെ ആദ്യ ദിന കളക്ഷനിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ലിയോ. ഇതുവരെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളായിരുന്നത് ഷാറൂഖിന്റെ ജവാൻ, പഠാൻ എന്നീ ചിത്രങ്ങളാണ്. പഠാൻ 106 കോടിയും ജവാൻ 129 കോടിയുമാണ് ആദ്യ ദിനം നേടിയത്. ഈ റെക്കോർഡാണ് ഒറ്റ ദിവസത്തിൽ ലിയോ തിരുത്തി കുറിച്ചത്. കേരളത്തിലെ ബോക്സ് ഓഫീസിലും റെക്കോർഡ് നേട്ടമാണ് ലോകേഷ് വിജയ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ലിയോ നേടിയത്. ആദ്യ ദിനം 12 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രം മറ്റെല്ലാ അന്യഭാഷാ സിനിമകളുടെയും ഇതുവരെയുള്ള റെക്കോർഡുകൾ തൂത്തെറിഞ്ഞു. 7.25 കോടി നേടിയ KGF, വിജയുടെ തന്നെ 6.6 കോടി നേടിയ ബീസ്റ്റ് എന്നീ സിനിമകളുടെ റെക്കോർഡുകൾ ആണ് പഴങ്കഥയായത്. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യ ദിനം 10 കോടി കളക്ഷൻ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി വിജയ്. കേരളം 12 കോടി, കർണാടക 13 കോടി, ആന്ധ്രാപ്രദേശ് 14 കോടി, തമിഴ്നാട്ടിൽ നിന്ന് 35 കോടിയാണ് ചിത്രം ആദ്യ ദിനം നേടിയത്. ആഗോളവ്യാപകമായി മികച്ച കളക്ഷനുമായി തിയേറ്ററുകളിൽ വൻ വിജയം കൊയ്യുകയാണ് ഈ ലോകേഷ് കനകരാജ് ചിത്രം. വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് വമ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. മലയാളി താരം മാത്യു തോമസ് വിജയുടെ മകനായി ലിയോയിലെത്തുമ്പോൾ മഡോണ സെബാസ്റ്റ്യൻ വിജയ്ക്കൊപ്പം ഒരു ശ്രദ്ധേയ കഥാപാത്രത്തിലെത്തുന്നു. 313 ലേറ്റ് നൈറ്റ് ഷോകളടക്കം 3700 പ്രദർശനങ്ങളാണ് റിലീസ് ദിനത്തിൽ ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ചത്. 655 സ്ക്രീനുകളിലായിരുന്നു കേരളത്തിലെ റിലീസ്. ഹൗസ്ഫുൾ ഷോകളുമായി കുതിക്കുന്ന ലിയോയ്ക്ക് പ്രവൃത്തി ദിവസം ആയിട്ടുകൂടി ടിക്കറ്റുകൾ ചൂടൊപ്പം പോലെ വിറ്റുപോകുന്ന കാഴ്ചയാണുള്ളത്. അനിരുദ്ധ് രവിചന്ദർ സംഗീതമൊരുക്കുന്ന ലിയോയിൽ സഞ്ജയ് ദത്ത്, അർജുൻ സർജ, ഗൗതം മേനോൻ, മിഷ്കിൻ, മാത്യു തോമസ്, മൻസൂർ അലിഖാൻ, പ്രിയ ആനന്ദ്, സാൻസി, ജനനി, അഭിരാമി, വെങ്കിടാചലം, ബാബു ആന്റണി തുടങ്ങിയ താരങ്ങളും അണിനിരക്കുന്നു. സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ, ദി റൂട്ട് എന്നിവയുടെ ബാനറുകളിൽ ലളിത് കുമാറും ജഗദീഷ് പളനിസ്വാമിയും ചേർന്നാണ് ലിയോ നിർമ്മിക്കുന്നത്. ഗോകുലം മൂവീസിനു വേണ്ടി ഗോകുലം ഗോപാലനാണ് കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയത്.